നമസ്കാരം. കഴിഞ്ഞ വീഡിയോകളിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോയും കിർച്ചോഫ് കറണ്ട് ലോയും നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് പരിചയപ്പെടാം. ഇവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ട് രണ്ട് വോൾട്ടേജ് സോഴ്സ് ഇതിനകത്തുണ്ട്. 24 വോൾട്ട് സോഴ്സും ഒരു 12 വോൾട്ട് സോഴ്സും, കൂടാതെ 5 റെസിസ്റ്റേഴ്സ് ഇതിനകത്തുണ്ട്. ഇവിടെ ഒരു 2 ഓം, 3 ഓം, 1 ഓം, 5 ഓം, 4 ഓം. ഇതാണ് ഈ സർക്യൂട്ടിന്റെ ഒരു സ്ട്രക്ചർ. ഇപ്പൊ ഇതിനകത്ത് കിർച്ചോഫ് വോൾട്ടേജ് ലോയും കിർച്ചോഫ് കറണ്ട് ലോയും യൂസ് ചെയ്തുകൊണ്ട് സർക്യൂട്ടിനെ സോൾവ് ചെയ്തെടുത്ത് കറണ്ട് ത്രൂ 3 ഓം, ഈ 3 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് കണ്ടെത്തലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയൊരു പ്രോബ്ലം നമുക്ക് പലതരത്തിൽ സോൾവ് ചെയ്യാം, പല തിയറംസ് അതിനു വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോയും കിർച്ചോഫ് കറണ്ട് ലോയുമാണുള്ളത്. അപ്പൊ അത് മാത്രം ബേസ് ചെയ്ത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിനർത്ഥം ഈ ഒരു മെത്തേഡ് മാത്രമേ ഈ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യാനുള്ളൂ എന്നല്ല, പല രീതിയിൽ ഈ സർക്യൂട്ട് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് വോൾട്ടേജ് സോഴ്സ് ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ട്സിലെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ റെസിസ്റ്റേഴ്സിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് അറിയാം. ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമായിരുന്നു ഉള്ളതെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിനകത്തുള്ള ഡയറക്ഷൻസ് കൃത്യമായിട്ട് നമുക്ക് അറിയാം, അതെങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള ഫ്ലോ നമുക്ക് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ രണ്ട് വോൾട്ടേജ് സോഴ്സ് ഉള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇന്ന ഒരു കറണ്ട് ഫ്ലോയിലാണ്, ഇന്ന ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പ്രോബ്ലം നമ്മൾ തുടങ്ങുന്നത്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വോൾട്ടേജിന്റെ പൊളാരിറ്റി മാർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ നമ്മൾ ഈ സർക്യൂട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കറണ്ട് ഫ്ലോയും അതിനനുസരിച്ചുള്ള ഒരു പൊളാരിറ്റിയും മാർക്ക് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ മാർക്ക് ചെയ്യുന്ന കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. നമ്മൾ എടുത്ത ഡയറക്ഷൻസ് തെറ്റാണെങ്കിൽ നമുക്ക് അവസാനം കിട്ടുന്ന വാല്യൂ മൈനസ് ആയിരിക്കും. അപ്പൊ അവസാനം കിട്ടുന്ന വാല്യൂ മൈനസ് ആണെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യണം, ഇപ്പൊ കൊടുത്ത ഡയറക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആക്ച്വൽ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കി ആ ഒരു ചേഞ്ച് വരുത്താം. നമുക്കറിയാം ഒരു റെസിസ്റ്ററിലൂടെ രണ്ട് ഡയറക്ഷനിൽ മാത്രമാണ് കറണ്ട് ഫ്ലോ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ എടുക്കുന്നത് ഒന്നുകിൽ തെറ്റോ അല്ലെങ്കിൽ ശരിയോ ആയിരിക്കും, അതിന് 50% പ്രോബബിലിറ്റി ആണുള്ളത്. സോ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുത്തത് ശരിയാണ്, മൈനസ് ആണെങ്കിൽ നമ്മൾ എടുത്തത് തെറ്റാണ്. അപ്പൊ അത് ഓപ്പോസിറ്റ് ആക്കി മാർക്ക് ചെയ്താൽ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ സാധിക്കും. എങ്കിലും തുടക്കത്തിൽ പരമാവധി ഒരു ബാറ്ററിയുടെ പൊളാരിറ്റി ഒക്കെ നോക്കി ഒരു ലോജിക്കില് നമ്മൾ ഡയറക്ഷൻസ് തുടക്കത്തിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന റിസൾട്ട് പോസിറ്റീവ് ആവും, പിന്നെ ഡയറക്ഷൻ മാറ്റേണ്ടി വരാറില്ല. എങ്കിലും അത് തുടക്കത്തിലെ കറണ്ട് ഡയറക്ഷൻസ് സെലക്ട് ചെയ്യുന്നത് ശരിയായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ ഏതായാലും നമ്മൾ രണ്ട് ലൂപ്സ് ആണ് മെയിനായിട്ട് ഉള്ളത്, 1, 2, പിന്നെ അത് രണ്ടും കൂടി കൂടിച്ചേർന്നിട്ടുള്ള മൂന്നാമത്തെ ഒരു വലിയ ലൂപ്പും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് ലൂപ്പിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I1 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആ കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റെസിസ്റ്ററിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആയിരിക്കും. മാത്രമല്ല
ഇവിടെ ഐ വൺ ആയതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഐ വൺ തന്നെയായിരിക്കും. കാരണം ഈ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആണ്. ഇതിനിടയിൽ വേറെ പിന്നെ അഡീഷണൽ ബ്രാഞ്ചസ് ഒന്നും വരുന്നില്ല, വേറെ കറണ്ട് വരാനുള്ള ഓപ്ഷൻസ് ഇല്ല. സോ ഈ റെസിസ്റ്ററിലൂടെയും ഫ്ലോ ചെയ്യുന്നത് ഐ വൺ ആയിരിക്കും. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊളാരിറ്റി ഇങ്ങനെയാണ്, കറണ്ട് ഫ്ലോ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്താൽ മാത്രമേ ഇവിടെ ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ ഇവിടുത്തെ പൊളാരിറ്റി ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. ഇനി നമ്മൾ ഈ ലൂപ്പിലെ കറണ്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഡയറക്ഷനിലാണ്. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ ഇന്നത് തന്നെ ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു ഡയറക്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച് വേണം പിന്നെ പൊളാരിറ്റി മാർക്ക് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും. ഇവിടെ നമ്മൾ ഐ ടു എന്ന് പറയുന്ന കറണ്ടിന്റെ ഈ ഡയറക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടുത്തെ പൊളാരിറ്റി ഇവിടെ പ്ലസ് ഇവിടെ മൈനസ്. അതുപോലെ തന്നെ ഇവിടെ ഐ ടു ആണ് ഫ്ലോ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടും ഐ ടു ആയിരിക്കും. അതിന് ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പൊ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആയിരിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് തീരുമാനമാവാൻ ഈ ഒരു ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ആ ബ്രാഞ്ചിലെ കറണ്ടിനെ നമ്മൾ ഐ ത്രീ എന്നാണ് വിളിക്കുന്നത്. സോ ഐ ത്രീയുടെ ഡയറക്ഷൻ നമ്മൾ താഴോട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, താഴോട്ട് മാർക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ താഴോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തത് എങ്കിൽ ഈ 3 ഓം റെസിസ്റ്ററിലെ വോൾട്ടേജിന്റെ പൊളാരിറ്റി മുകളിൽ പ്ലസും താഴെ മൈനസും. ഇതോടുകൂടി കറണ്ട് ഡയറക്ഷൻസ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തു, വോൾട്ടേജിന്റെ പൊളാരിറ്റി എല്ലാം മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനകത്തുള്ള നോഡ്, ഈ ഒരു നോഡിലാണ് കറണ്ട്സ് എല്ലാം കൂടി കൂടിച്ചേരുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാം. അതിനെ നമ്മൾ നോഡ് സി എന്നാണ് മാർക്ക് ചെയ്തത്. സോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കിർച്ചോഫ് കറണ്ട് ലോയെ ബേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഐ വൺ പ്ലസ് ഐ ടു മൈനസ് ഐ ത്രീ ഈക്വൽ ടു 0. ആൾജബ്രിക് സം ഓഫ് ഓൾ ദ കറണ്ട്സ് എൻട്രിങ് ആൻഡ് ലീവിങ് അറ്റ് എ നോഡ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ലോ. സോ ഇവിടെ എൻട്രി ചെയ്യുന്ന കറണ്ട് ആയിട്ടാണ് ഐ വണ്ണും ഐ ടുവും വരുന്നത്, ലീവ് ചെയ്യുന്ന കറണ്ട് ആണ് ഐ ത്രീ. സോ ഐ വൺ പ്ലസ് ഐ ടു മൈനസ് ഐ ത്രീ ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ഐ വൺ പ്ലസ് ഐ ടു ഈക്വൽ ടു ഐ ത്രീ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻസ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എടുത്തത് കൊണ്ടാണ് ഇക്വേഷൻ ഇങ്ങനെ ആയത്. ഇപ്പോൾ ഐ ത്രീ ഒരാൾ തിരിച്ച് മുകളിലേക്കാണ് മാർക്ക് ചെയ്തത് എങ്കിൽ എല്ലാ കറണ്ടും എൻട്രി ചെയ്യുന്നതായിട്ടാണ് വരിക. സോ ഇക്വേഷൻ എന്താവും, ഐ വൺ പ്ലസ് ഐ ടു പ്ലസ് ഐ ത്രീ ഈക്വൽ ടു 0, താഴെ ഐ വൺ പ്ലസ് ഐ ടു ഈക്വൽ ടു മൈനസ് ഐ ത്രീ എന്നാണ് വരിക. ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഡയറക്ഷൻസ് എടുക്കാം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഐ വൺ പ്ലസ് ഐ ടു ഈക്വൽ ടു ഐ ത്രീ എന്ന ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ എത്തിച്ചേർന്ന്. ഇനി നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ 3 ലൂപ്പുകളുണ്ട്, 2 ലൂപ്പുകൾ ഇങ്ങനെയും പിന്നെ അത് രണ്ടും കൂടി കൂടിച്ചേർന്നിട്ടുള്ള മൂന്നാമത്തെ ലൂപ്പ്. മൂന്നാമത്തെ ലൂപ്പ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ 2 ലൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അത് കൂടിച്ചേർന്നാണ് മൂന്നാമത്തെ ലൂപ്പ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 2 ലൂപ്പിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻസ് തന്നെ ആയിരിക്കും നമുക്ക് മൂന്നാമത്തെ ലൂപ്പിൽ നിന്നും കിട്ടുക. മാത്രമല്ല നമുക്കിവിടെ 3 വേരിയബിൾസ് ആണ് പ്രധാനമായിട്ടുള്ളത്, ഐ വൺ ഐ ടു ഐ ത്രീ. സോ നമുക്ക് KCLനെ ബേസ് ചെയ്ത് ഒരു ഇക്വേഷൻ കിട്ടി, ഇനി 2 ലൂപ്സിനെ ബേസ് ചെയ്ത് 2 ഇക്വേഷൻസ് കിട്ടും. അപ്പൊ ടോട്ടലി 3 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ 3 വേരിയബിൾസിനെ സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. ഏതായാലും നമ്മൾ ഈ ലൂപ്പ് 1, ഇതാണ് നമ്മുടെ ലൂപ്പ് 1 ആയിട്ട് എടുക്കുന്ന ആ ലൂപ്പിൽ നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ കിർച്ചോഫ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ലൂപ്പിന് ഒരു ഡയറക്ഷൻ കൊടുക്കണം. നമുക്ക് ഏത് ഡയറക്ഷനും കൊടുക്കാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനോ കൊടുക്കാം. ബട്ട് ഏത് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാലും അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ഡയറക്ഷൻസിൽ ഇത് കറക്റ്റ് ആയിട്ട് വേണം ലോ അപ്ലൈ ചെയ്യാൻ. നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എടുക്കുന്നത് വിചാരിക്കും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എത്തിച്ചേരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കും. എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതിൽ കറക്റ്റ് ആയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം. സോ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ആദ്യം ഒരു ബാറ്ററി, ദാറ്റ് ഇസ് റൈസ് ഇൻ പൊട്ടൻഷ്യൽ ആണ് മൈനസ് പ്ലസ്. സോ നമ്മൾ അവിടെ 24 + 24 ആണ്. ദെൻ നേരെ പിന്നെ കാണുന്നത് ഇവിടുത്തെ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഈ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ വൺ ആണ്. റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആണ്. അത് ഫാൾ ഇൻ പൊട്ടൻഷ്യൽ ആണ്. നോക്കൂ, ആദ്യം നമ്മൾ പൊളാരിറ്റി മാർക്ക് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക.
അപ്പൊ ഇത് ഫാളിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് റെസിസ്റ്റൻസ് ഇൻഡു കറണ്ട് ഓർ കറണ്ട് ഇൻഡു റെസിസ്റ്റൻസ് ദാറ്റ് ഇസ് 2i1 അത് -2i1 ഫാളിംഗ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് -2i1 ദെൻ നെക്സ്റ്റ് ഇതാണ് നമ്മൾ ഇവിടെ എത്തി താഴേക്ക് വരുന്നു താഴേക്ക് വരുമ്പോൾ അഗെയിൻ 3 ഓം ആണ് അവിടെയും ഫാളിംഗ് പൊട്ടൻഷ്യൽ ആണ് കറണ്ട് i3 ആയതുകൊണ്ട് തന്നെ -3i3 ഇവിടെ എത്തി ഇനി ഇങ്ങോട്ടാണ് പോകാനുള്ളത് ദാറ്റ് ഇസ് -4i1 ഈക്വൽ ടു 0 സോ ഇതാണ് നമ്മുടെ ആ ഫസ്റ്റ് ലൂപ്പിലെ ആദ്യം കിട്ടുന്ന ഇക്വേഷൻ ഓക്കെ ഇതില് ഈ വോൾട്ടേജും ഈ വോൾട്ടേജും ഈ വോൾട്ടേജും ഫാളിംഗ് പൊട്ടൻഷ്യലും ബാറ്ററിയുടെ വോൾട്ടേജ് മാത്രം റൈസിംഗ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് അത് മാത്രം പ്ലസും ബാക്കിയെല്ലാം മൈനസും ആയി ഇനി നമുക്ക് മാത്തമെറ്റിക്സ് ആണ് ബാക്കിയുള്ളത് ഈ മൈനസ് ഉള്ളതിനെല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവാം ദെൻ ഇതിനകത്ത് രണ്ട് i1 ടേം ഉണ്ട് ഇവിടെ ഒരു 4i1 ഉണ്ട് ഇവിടെ ഒരു 2i1 ഉണ്ട് അവനെ ഒരുമിച്ച് ചേർക്കാം ദെൻ അതിനകത്തുനിന്ന് i1 ഇക്വേഷൻ ആയിട്ട് അതിനെ മാറ്റാം i1 ഈക്വൽ ടു 4 - i3/2 ഒരു കാര്യം കൂടി ചെയ്യാം ഇവിടെ 4 ഉം 2 ആവുമ്പോൾ i1 കോഎഫിഷ്യന്റ് 6 ആണ് വരിക i3 കോഎഫിഷ്യന്റ് 3 ആണ് കോൺസ്റ്റന്റ് ടേം 24 ആണ് സോ നമുക്ക് എല്ലാറ്റിനെയും 3 കൊണ്ട് കട്ട് ചെയ്യാം ഡിവൈഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കി i1 ഇക്വേഷൻ ആക്കി എടുക്കാം i1 ഇക്വേഷൻ ആക്കി എടുക്കാം ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ലൂപ്പിൽ നമുക്ക് i2 ഇക്വേഷൻ ആക്കി എടുക്കാൻ പറ്റും ഒന്നാമത്തെ ഇക്വേഷൻ ഇവിടെയുണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ i1 ഇൻ ടേംസ് ഓഫ് i3 മൂന്നാമത്തെ ഇക്വേഷൻ അതായത് രണ്ടാമത്തെ ലൂപ്പിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടും അത് നമുക്ക് i2 ഇക്വേഷൻ ആയിരിക്കും കിട്ടുക ഇൻ ടേംസ് ഓഫ് i3 ഓക്കെ അതാണ് നമ്മുടെ ഒരു പ്ലാൻ വേണം ആ പ്ലാനിനനുസരിച്ച് വേണം മുന്നോട്ട് നീങ്ങാൻ അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനായി രണ്ടാമത്തെ ഇക്വേഷനായി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ i1 ഇക്വേഷൻ ആക്കി മാറ്റി ഇൻ ടേംസ് ഓഫ് i3 ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള നെക്സ്റ്റ് ലൂപ്പിലെ കാര്യങ്ങളും ഫൈനൽ സോൾവ് സൊല്യൂഷനിലേക്കും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചർച്ച തുടരാം ഓക്കെ താങ്ക് യു